എല്ലാ വണ്ടി പ്രാന്തമാർക്കും നമസ്കാരം. നല്ല ചൂടുണ്ട്, ജൂണിലേക്ക് ഇങ്ങനെ കയറുകയാണ്, കത്തിക്കേറിക്കൊണ്ടിരിക്കുന്ന ചൂടാണ് ദുബായിലുള്ള. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഒരു ഹോട്ടായിട്ടുള്ള ഈ ബ്ലാക്ക് കളറിൽ കിടക്കുന്ന നിസാൻ പാറ്റേണിനെ പറ്റി സംസാരിക്കാമെന്ന് വിചാരിച്ചു. Y62 എന്ന് പറഞ്ഞ 2010 ഈ വണ്ടി ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതും നമ്മുടെ ഗൾഫ് റീജിയനിൽ അബുദാബിയിലാണ് ആദ്യമായിട്ട് ഇതിൻ്റെ ലോഞ്ചും നടക്കുന്നത്. ഒരുപാട് സംസാരിക്കാനുണ്ട്. നമ്മൾ ഇതിനു മുന്നേ ഒരു നിസാൻ പാറ്റേൺ കൊണ്ടുവന്നിരുന്നു, അതിലും നമ്മൾ നല്ല അടിപൊളിയായിട്ട് കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി. ഇന്നും അതുപോലെ ഒരു നല്ലൊരു വീഡിയോ ആയിരിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ അതിൻ്റെ റിവ്യൂയിലേക്ക് പോവാം. Y62 5.6 ലിറ്റർ V8 എഞ്ചിൻ. അതായത് ഈ വണ്ടി ആദ്യമായിട്ട് അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിസാൻ പാട്രോളിൻ്റെ ആ ഒരു ഡെസേർട്ട് വേർഷനിൽ നിന്ന് ശരിക്കും, അല്ലെങ്കിൽ ഒരു ഓഫ് റോഡ് വണ്ടിയിൽ നിന്ന് കുറച്ച് ലക്ഷറി ആയിട്ട് 5 സീറ്റിൽ അടിപൊളിയായിട്ട്, 5 സീറ്റ് എന്ന് പറയാൻ പറ്റില്ല, 7 സീറ്റർ ആണ് ആക്ച്വലി. 5 സീറ്റ് ഓപ്ഷൻസ് വരുമ്പോൾ പ്ലാറ്റിനം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻസിൽ വരുന്നുണ്ട്. അപ്പോൾ അത്രയും ലക്ഷറി ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റിയ ഒരു നിസാൻ പാട്രോൾ എന്നാണ് ഇറക്കിയത് ഈ വണ്ടി. പക്ഷേ ഇറക്കിയത് വളരെ റോങ് ആയിട്ടുള്ളൊരു സ്ഥലത്തും. ഇവിടെ റേഞ്ച് റോവർ വരെ വെട്ടി ചെറുതാക്കിയിട്ട് ഡെസേർട്ടിൽ കൊണ്ടുപോയി പൊളിക്കുന്ന ആൾക്കാരുടെ അടുത്തേക്കാണ് അവർ ഇത്രയും നല്ല വണ്ടിയെ വിട്ടത്. അപ്പോൾ ഇത്രയും നല്ലൊരു വണ്ടി എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു ലക്ഷറി ഫീലോ കാര്യങ്ങളോ മാത്രമല്ല, അത്രയും പവർഫുള്ളും കൂടി ആയിട്ടുള്ളൊരു വണ്ടി. ആ വണ്ടി മേടിച്ചതോ ഒരു മലയാളി. ഈ 2015 പുള്ളിക്കാരൻ ഈ വണ്ടി മേടിച്ചതിന് ശേഷം ഒരു കൊല്ലം പോലും മര്യാദയ്ക്ക് ഇതിനൊരു സ്റ്റോക്ക് കണ്ടീഷനിൽ ഓടിച്ചിട്ടില്ല. അന്ന് മുതൽ ഇതിൻ്റെ ഓരോരോ കാര്യങ്ങളായിട്ട് ചോപ്പ് ചെയ്തും അതിനെ മോഡിഫൈ ചെയ്തും അതിനെ മാക്സിമം എങ്ങനെയെല്ലാം ഡെസേർട്ടിൽ കൊണ്ടേ കൊല്ലാൻ പറ്റും എന്നുള്ള രീതിയിലാണ് വണ്ടി ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ എഞ്ചിൻ മോഡിഫൈ ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ ബമ്പേഴ്സും മോഡിഫൈ ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ സസ്പെൻഷനും കാര്യങ്ങളും ഫുള്ളും മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ ബ്ലാക്ക് പെട്രോൾ എന്നുള്ളൊരു പേരിലാണ് ഇൻസ്റ്റാഗ്രാമിൽ ആദ്യം ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഡ്രാക്ക് പെട്രോൾ എന്നുള്ളൊരു ഇൻസ്റ്റാ പേരിലാണ് ഈ വണ്ടി അറിയപ്പെടുന്നത്. ഒരു മലയാളിയുടെ വണ്ടിയാണ്. ഏറ്റവും കൂടുതൽ റീൽസ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ഈ വണ്ടി ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടെന്ന് തന്നെ അറിയുന്നത്. നിസാൻ Y62, ഞാൻ പറഞ്ഞ പോലെ ഇത്രയും വലിയൊരു വണ്ടി. ഈ വണ്ടി ഡെസേർട്ടിൽ കൊണ്ടുപോകുമ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ശാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനെ ഒരു കറക്റ്റായ ഒരു മൊമെൻറ്റത്തിൽ ഈ വണ്ടി ഓടിച്ചില്ലെങ്കിൽ ഇതിൻ്റെ ചാസി കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മണ്ണിൽ തട്ടി ഇരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായി അതിനെ പുറത്തേക്ക് എടുക്കാൻ വേണ്ടി. സംഭവം 4x4 ആണെങ്കിലും ആ ഒരു പഴയ നിസാൻ പാട്രോളിൻ്റെ വലിയ ഗുണങ്ങളൊന്നും ഇതിലില്ല. പക്ഷേ ഇവർ കൂടുതലും ഇതൊരു ലക്ഷറി ഫോക്കസ്ഡ് ആയിട്ടുള്ളൊരു വെഹിക്കിളായിട്ടാണ് ഇറക്കിയത്. അതിൽ ഇവരിപ്പോൾ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ ഡെസേർട്ടിലേക്ക് നമ്മൾ വരുമ്പോൾ ഡെസേർട്ടിൽ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബമ്പറിൻ്റെ സേഫ്റ്റി. കാരണം നമ്മൾ ഈ ഡ്യൂൺസും അതിൻ്റെ ക്രസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബമ്പർ പൊളിഞ്ഞു പോകരുത്. കാരണം എനിക്ക് അങ്ങനെ ഒരു പേഴ്സണൽ ഇൻസിഡൻറ്റ് ഉണ്ട്. ഞങ്ങൾ ക്യാമ്പ് ചെയ്തിട്ടിരിക്കുമ്പോഴത്തേക്ക് എൻ്റെ കൂട്ടർ, ഞാൻ എന്താ ചുമ്മാ അതിങ്ങനെ ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് വണ്ടി എടുത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും ഫണ്ടർ ഫ്രണ്ടിലെ ബമ്പറില്ല. മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു വണ്ടി വരുമ്പോഴത്തേക്കും അതിൻ്റെ ബമ്പർ അതുകൊണ്ട് ഇതിവിടം വരെ വരും. അത് ഇതിലെന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഇതിനിവിടെ വെച്ച് കട്ട് ചെയ്ത് അതിനെ നല്ല രീതിയിൽ മോഡിഫൈ ചെയ്ത് ഒരു ക്ലീനായിട്ടുള്ള ഒരു സ്കിഡ് പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ TP എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്, ടൈറ്റൻ പെർഫോമൻസ്. അതായത് നമ്മുടെ മല്ലു ട്രാവലറിൻ്റെയൊക്കെ വണ്ടി പണിത ടീമുണ്ടല്ലോ, ആ ടീമാണ് ഈ വണ്ടി പണിതിരിക്കുന്നത്. എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഈ വണ്ടി മേടിച്ചപ്പോൾ മുതൽ ഇന്ന് വരെ അതിൻ്റെ മേജർ ആയിട്ടുള്ള എല്ലാ വർക്കുകളും ചെയ്യുന്നത് അവിടെയാണെന്നാണ് പറഞ്ഞത്. എപ്പോഴും കണ്ടിട്ടും കേട്ടിട്ടുള്ളത് എക്സ്ട്രീംലി ക്ലീൻ ആയിട്ട് വർക്ക് ചെയ്യുന്നൊരു ഗരാജായിട്ടാണ്. ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് റിജൻ്റെ ഒരു വലിയൊരു ലൈറ്റ് ബാറും കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. തെറ്റില്ലാത്തൊരു വെളിച്ചം, അതിൽ തന്നെ ഒരു റെഡ് കളറിൽ DRL കാര്യങ്ങളായിട്ട് റിജൻ്റെ ഒരു ലൈറ്റാണ് വെച്ചിരിക്കുന്നത്. നമ്മളിതിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ബോഡി വൈഡാക്കാനോ കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ഓണറിൻ്റെ അടുത്ത് നമുക്ക് കിട്ടിയൊരു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നെക്സ്റ്റ് പ്ലാൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു വൈഡ് ബോഡി കിറ്റ്. അത് നമ്മൾ ഈ ബാഹ ട്രക്കിലൊക്കെ കാണുന്ന പോലെ ഫെൻഡേഴ്സിനും കാര്യങ്ങൾക്കും കുറച്ചും കൂടി ബൾക്കി ഫീൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ടയർ എന്താ ഡ്യൂണിലും കാര്യങ്ങളൊക്കെ കയറി നമ്മൾ ക്രസ്റ്റൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഒരു സ്ക്രാപ്പ് ചെയ്ത് പോകാത്ത രീതിയിൽ നമുക്ക് ഈ ടയറിൻ്റെ ഉള്ളിൽ നിന്ന് കുറേ ബെനിഫിറ്റ്സ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി ഫെൻഡേഴ്സ് വൈഡ് ആക്കുന്നത്. ഇതിലിപ്പോൾ നമ്മൾ ടയേഴ്സ് നോക്കുവാണെങ്കിൽ, ടയേഴ്സ് കൂപ്പറിൻ്റെ 83XLT എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടയറാണ് കിടക്കുന്നത്. അതിന് തന്നെ മെത്തോഡിൻ്റെ വീൽസാണ് കിടക്കുന്നത്. ഒരു സെമി ബീഡ് എന്നെല്ലാം പറയാം, ബീഡ് ലോക്ക് അല്ല കിടക്കുന്നത്. ഇതിൽ സസ്പെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്കും 2.5 കിങ് സസ്പെൻഷനാണ് കിടക്കുന്നത്. അതിൽ തന്നെ നമുക്ക് ഇതിൻ്റെ അപ്പർ കൺട്രോൾ ആം എല്ലാം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ കയോസ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ വരുന്നത്. കാണാൻ നല്ലൊരു ചേലുള്ളൊരു സംഭവം. ഈ കിങ്സിൻ്റെ സസ്പെൻഷൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കളേഴ്സാണ്. വേറെ ഒരു സസ്പെൻഷനും ഈ ഒരു കളറിൽ ആക്ച്വലി വരുന്നില്ല. ഇത് എവിടെ നിന്നുണ്ടെങ്കിലും നമുക്ക് സ്പോട്ട് ചെയ്യാം. അതുപോലെ തന്നെ കസ്റ്റം ചെയ്തിട്ടുമുണ്ട് ഈ സസ്പെൻഷനിൽ. കാരണം കിങ്ങിൻ്റെ സസ്പെൻഷനിൽ നമുക്ക് എപ്പോഴും ഫൈൻ ട്യൂൺസ് കുറേ ചെയ്യാൻ പറ്റും നമ്മുടെ റൈഡിൻ്റെ കംഫർട്ട് അനുസരിച്ചിട്ട്. അതിനനുസരിച്ച് ഈ വണ്ടിയിൽ ഒരുപാട് സസ്പെൻഷനിലുള്ള മോഡിഫിക്കേഷൻസും കാര്യങ്ങളും പുള്ളി ഓരോ റൈഡിനും വെച്ച് സെറ്റ് ചെയ്തിട്ടാണ് ഓടിക്കുന്നതെന്നാണ് പറഞ്ഞത്. നമ്മളിപ്പോൾ ടയറിനെ പറ്റി പറഞ്ഞു, റിമിനെ പറ്റി പറഞ്ഞു, അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ബമ്പറിനെ പറ്റി പറഞ്ഞു. ഇനിയിപ്പോൾ ഈ ഞാൻ പറയില്ല, ഇതൊരു ലക്ഷറി വണ്ടിയാണ്. പലപ്പോഴും പല കാര്യങ്ങൾ റിപ്പീറ്റ് ആവുന്നു എന്ന് ചിലവർ പറയുന്നുണ്ട്. നമ്മൾ പറയാം, വീണ്ടും വീണ്ടും പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ക്ലാഷ് വരാൻ പാടില്ല. കാരണം ഇതിൽ മിക്ക വണ്ടികളും നമ്മൾ പറയുമ്പോൾ
അത് പകുതി മോഡിഫിക്കേഷൻ ചെയ്ത വണ്ടികൾ. അപ്പോൾ ഒരു ഓണർ ഒരു മോഡിഫിക്കേഷൻ ചെയ്തു, ഞാനതിനെ വേറെ രീതിയിലേക്ക് പറഞ്ഞു താകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതെപ്പോഴും റിപ്പീറ്റ് ചെയ്തിട്ട് ഒന്നും കൂടി ഇത് ക്ലാരിഫൈ ചെയ്ത് പോകുന്നത്. ഇപ്പോൾ അങ്ങനെ പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ മേളിൽ നമ്മൾ റിജിൻ്റെ ലൈറ്റ് കാണുന്നുണ്ട്. സൈഡ് ഷൂട്ടേഴ്സ് എന്നാണ് പൊതുവെ ഇതിനെ പറയുന്നത്. നമ്മൾ ഡെസേർട്ടിലും കാര്യങ്ങളൊക്കെ പോകുമ്പോഴത്തേക്കും കുറച്ചധികം വിസിബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അത് ആംബർ ലൈറ്റിലാണ് വന്നിട്ടുള്ളത്. അതുപോലെ നമ്മൾ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ നാട്ടിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ വിഞ്ചസ് ഉപയോഗിക്കാറ്. ഇവിടെ നമ്മൾ നോർമലി ടോ ഹുക്കും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുള്ളൂ. പക്ഷേ ഈ വണ്ടിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മിത്തി ബിൽഡിൻ്റെ ഒരു വിഞ്ച് ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഇതിലിപ്പോൾ മാനുവൽ ഗിയറും കാര്യങ്ങളും ആക്ച്വലി ഇനി ആദ്യം ഇറങ്ങിയ മോഡലിലൊക്കെ മാനുവൽ ഗിയേഴ്സ് വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇറങ്ങുന്ന മോഡൽസ് എല്ലാം വരുന്നത് ഓട്ടോമാറ്റിക്കാണ്. ഈ ഓട്ടോമാറ്റിക് വണ്ടി നമ്മൾ പറയുമ്പോൾ തന്നെ ഇവൻ അമേരിക്കയിൽ ഇറങ്ങുന്നുണ്ട്. അമേരിക്കയിൽ ഈ വണ്ടി ഇറങ്ങുമ്പോൾ അർമാഡ എന്ന് പറയുന്ന ഒരു പേരിലാണ് അമേരിക്കയിൽ ഈ വണ്ടി ഇറങ്ങുന്നത്. അർമാഡ അർമാ എന്തോ ആ ഒരു അമേരിക്കക്കാരൻ കൂടെ ഉണ്ട് ഇന്ന്. അപ്പോൾ അവൻ എന്നാടാ അർമാദ ആ അർമാദ എന്നൊക്കെയാണ് പറയുന്നത്. ഈ വണ്ടി നമുക്ക് ഇവിടെ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് സി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അതാണ് നമ്മൾ ഈ കണ്ടിരിക്കുന്നത്. അതുപോലെ എസ് സിയിൽ പ്ലാറ്റിനം എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് കുറച്ചും കൂടി ലക്ഷറി ആയിട്ടുള്ളൊരു വേർഷനാണ്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ന്യൂസിലാൻഡിലൊക്കെ നോക്കുവാണെങ്കിൽ ടി ഐ എന്ന് പറഞ്ഞു വരുന്നുണ്ട്, എൽ ഇ എന്ന് പറഞ്ഞു വരുന്നുണ്ട്. അങ്ങനെ പല പല വേരിയൻസ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഈ ഒരു നിസാൻ പാട്രോളിൽ തന്നെ വരുന്നുണ്ട് നമുക്ക്. സംഭവം വണ്ടി വി എയ്റ്റ് ആണെങ്കിലും പൊതുവേ ഇതിൻ്റെ ഡെസേർട്ടിൽ അത്രയും പെർഫോമൻസ് കിട്ടാറില്ല. ഈ വണ്ടി ഇൻസ്റ്റാഗ്രാമിൽ ഇതിൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഞാൻ തന്നെ ചോദിച്ചു എന്നാ എഞ്ചിനാണ് അതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്നതെന്ന്. കാരണം നമ്മളിതിൻ്റെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഭീകര പൊളിയാണ് ഇവൻ ഡെസേർട്ടിൽ പൊളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ എഞ്ചിൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 5.6 വി എയ്റ്റ് എഞ്ചിനാണ്. കാര്യമായ രീതിയിൽ ഡയനോ വി ട്യൂണിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ എഞ്ചിനിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ കാണുന്ന പറഞ്ഞു കഴിഞ്ഞാൽ AFE പവറിൻ്റെ ഒരു ഇൻടേക്ക് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇൻടേക്കിൽ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് പറഞ്ഞാൽ ഈ ഡെസേർട്ടിൽ പോകുന്ന വണ്ടിക്ക് എപ്പോഴും എന്തെങ്കിലും രീതിയിലുള്ള പ്രോബ്ലംസും കാര്യങ്ങളും നമ്മൾ റൈഡ് കഴിഞ്ഞാൽ വരും. കാരണം നമ്മൾ ഭയങ്കരമായിട്ട് വണ്ടി അബ്യൂസ് ചെയ്യാൻ വേണ്ടി എന്നുള്ള രീതിയിലാണ് നമ്മൾ പോകുന്നത്. വണ്ടി അബ്യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും അതിനെ അത്രയും നശിപ്പിക്കുന്നതല്ല, നമുക്ക് അത്രയും രീതിയിൽ ഫണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് നമ്മൾ വണ്ടി അബ്യൂസ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ഇത് കഴിഞ്ഞ് നമ്മുടെ ജീവന് തുല്യമായിട്ടുള്ള വണ്ടി ആയതുകൊണ്ട് നമ്മൾ ഇതിനപ്പം തന്നെ ഗരാജിൽ കൊണ്ടുപോയി ആവശ്യമുള്ള കാശെല്ലാം പോക്കറ്റിൽ നിന്ന് കളഞ്ഞ് വണ്ടി ഫിക്സ് ചെയ്യും. പക്ഷേ ചില പാർട്സുകളൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നം പറ്റിയിട്ടാണ് ഈ സ്റ്റിക്കർ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്. അത് ഞാൻ ജസ്റ്റ് ക്ലിയർ ആയിട്ട് പറഞ്ഞു എന്നുള്ളൂ. വണ്ടി കൊണ്ടുവന്ന് നമ്മുടെ അതിൽ എന്ന് പറയുന്ന പയ്യൻ അവൻ സ്പെഷ്യൽ പറഞ്ഞു, ബ്രോ ഇത് ഇതൊക്കെ തുറന്ന് കാണിക്കണോ, ഇതൊക്കെ കാണിച്ച് ഞാൻ മോശമല്ലേ. അവൻ കാണിച്ചാൽ മോശമൊന്നുമില്ല. കാരണം നമ്മൾ വെച്ചിരിക്കുന്നത് നല്ലൊരു ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു സാധനമാണ്. വണ്ടിക്ക് പെർഫോമൻസ് ഉണ്ട്, നല്ല രീതിയിൽ എഞ്ചിൻ ട്യൂൺ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സൈസിലാണ് എഞ്ചിൻ ബേ ഇരിക്കുന്നത്. കൂടുതലായിട്ട് ഒരു സ്പേസോ കാര്യങ്ങളോ ഒന്നും ഇല്ല. എന്നാൽ തെറ്റില്ലാത്ത ബ്രീത്തിങ് സ്പേസ് ഇത്രയും വലിയൊരു എഞ്ചിന് കൊടുത്ത് ഈ ഒരു കണ്ടീഷനിൽ ഈ വണ്ടി ഇങ്ങനെ, അതായത് ഇത്ര ലക്ഷറി വണ്ടി നോർമലി നമ്മൾ ഇറക്കിക്കഴിഞ്ഞാൽ നമ്മൾ ചില സമയത്ത് ഡെസേർട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് ഓവർ ഹീറ്റ് ആവും. ഇത് സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെ വണ്ടി ഇപ്പോഴും ഈ ഒരു എഞ്ചിൻ കൊണ്ടുവന്ന് നമ്മൾ ഈ പൊളി മൊത്തം പൊളിച്ചിട്ടും ട്യൂൺ ചെയ്ത് എഞ്ചിനായിട്ടും ഇതിൽ ഓവർ ഹീറ്റോ അല്ലെങ്കിൽ ഇതിൻ്റെ റേഡിയേറ്ററിൽ എന്തെങ്കിലും അപ്ഗ്രേഡ് ചെയ്യേണ്ട കാര്യം അങ്ങനെ ഒന്നും വരുന്നില്ല. നിസാൻ പാട്രോൾ എന്ന് പറയുന്ന വണ്ടിക്ക് എപ്പോഴും അതിൻ്റെ ഒരു DNA-യിൽ എവിടെയൊക്കെയോ അതിൻ്റെ ഒരു ഓഫ് റോഡ് ഇത് ഒളിച്ചിരിപ്പുണ്ട്. അപ്പോൾ അതിൻ്റേതായ പെർഫോമൻസും കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. നമ്മൾ എഞ്ചിനെ പറ്റി സംസാരിച്ചപ്പോഴത്തേക്കും ഓബിയസ്ലി ഒരു ചോദ്യമായിരിക്കും. നിസാൻ പാട്രോൾ എന്ന് പറയുമ്പോൾ നമുക്ക് ആ സൂ ടു 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 എന്നുള്ളൊരു ശബ്ദം, അത് ഈ വണ്ടിയിലും ഉണ്ട്. ഇതിൻ്റെ ഹെഡേഴ്സ് മാറ്റിയിട്ടുണ്ട്. ഡാക്ട്രോളി എന്ന് പറയുന്ന ഒരു ഹെഡേഴ്സാണ് വെച്ചിരിക്കുന്നത്. അവിടെ നിന്ന് നമുക്ക് ദുബായിലൊരു കസ്റ്റം എക്സോസ്റ്റ് പണിയുന്ന ഒരു കമ്പനി ഉണ്ട്, ഫോക്സ് എക്സോസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഫോക്സ് എന്ന് പറയുന്ന ആ ഒരു കസ്റ്റം എക്സോസ്റ്റുകൾ ഉണ്ടാക്കുന്ന കമ്പനിയിൽ നിന്ന് അവരിതിൻ്റെ എക്സോസ്റ്റ് കാര്യങ്ങൾ ഫ്രണ്ടിൽ നിന്നുള്ള മാൻഫോൾഡ് മുതൽ ബാക്ക് വരെയുള്ള ആ ഒരു ഫുൾ സിസ്റ്റം എക്സോസ്റ്റ് അവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വണ്ടിക്ക് തെറ്റില്ലാത്ത ശബ്ദമുണ്ട്. നമുക്ക് ഇതിൻ്റെ ഉള്ളൊരു സ്വിച്ച് ഉണ്ട്. വണ്ടിയുടെ ശബ്ദം ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്യാം, ഓൺ ചെയ്യണമെങ്കിൽ ഓൺ ചെയ്യാം. ഭയങ്കര ഒരു ഫ്ലെക്സിബിലിറ്റി അല്ലെങ്കിൽ പോലീസുകാരിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ എപ്പോഴും ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ദുബായിൽ വണ്ടികൾ ലീഗലാണോ, നമ്മുടെ നാട്ടിൽ മാത്രം ഇങ്ങനത്തെ ഒരു ശാപമുള്ളൂ. ആക്ച്വലി ദുബായിൽ വണ്ടികൾ ഈ പണിയൊന്നും ഒന്നും ലീഗലല്ല. ഇപ്പം നമ്മുടെ കയ്യിൽ നമ്മൾ ഇതിന് മുന്നേ ചെയ്ത ഗ്ലാഡിയേറ്റർ ആണെങ്കിൽ പോലും ഇത് എല്ലാ കൊല്ലവും നമുക്കിവിടെ പാസിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. വണ്ടി കൊണ്ടുപോയി പാസ് ചെയ്ത് ഇവർ പറയുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഓക്കെ ആണോ എന്ന് നോക്കിയിട്ട് മാത്രം വണ്ടി പാസ് ചെയ്യുള്ളൂ. പക്ഷേ ദുബായിലെ മാത്രം പോലീസ് നമുക്ക് കുറച്ച് ഇളവുകളും അല്ലെങ്കിൽ അവരും വണ്ടികളോട് താല്പര്യമുള്ള ആൾക്കാരായതുകൊണ്ട് വലിയ പ്രോബ്ലംസ് ഒന്നും വരുത്താതെ തെറ്റില്ലാത്ത മോഡിഫിക്കേഷൻസൊക്കെ ആണെങ്കിൽ അവർ കണ്ണടച്ചു വിടും. ബാക്കി ദുബായിൽ ഒഴികെ ബാക്കി ഷാർജയിലോ അബുദാബിയിലോ എവിടെ പോയി കഴിഞ്ഞാലും ചിലപ്പോൾ വണ്ടി വരെ പിടിച്ചുകൊണ്ട് ഇട്ട് കളയും. പിന്നെ നമുക്ക് വണ്ടി കിട്ടത്തില്ല, ചിലപ്പോൾ 30 ദിവസം 60 ദിവസമൊക്കെ ഇവിടെ ഇമ്പൗണ്ട് ചെയ്ത് ഇട്ട് കളയും വണ്ടി. ഇവിടെയും ആവശ്യത്തിൽ കൂടുതൽ ചൊറകളുണ്ട്. ഫൈൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നാട്ടിലെ ഓൾമോസ്റ്റ് 50,000, 60,000, 70,000 ചില നേരത്തേക്ക് 100,000 രൂപ വരെയുള്ള ഫൈൻസ് ഇവിടെ കിട്ടും. അപ്പോൾ ഇവിടെ ലീഗലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലീഗലല്ല.
പക്ഷേ നമ്മളൊരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെ നമ്മൾ ഉപയോഗിക്കണം, അക്രമങ്ങളൊന്നും റോഡിൽ കാണിക്കാതെയൊക്കെ പോവുകയാണെങ്കിൽ ഇതാ ഇതുപോലെയൊക്കെ മോഡിഫൈ ചെയ്ത് ഇങ്ങനത്തെ ഒരു വണ്ടിയാണെങ്കിൽ പോലും നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ നേരത്തെ അപ്പോൾ ഇതിൻ്റെ ഹെഡേഴ്സും ഇതിൻ്റെ ഫോക്സിൻ്റെ എക്സോസ്റ്റും കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്ത് നമ്മൾ പറഞ്ഞിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ശബ്ദവും കൂടി ജസ്റ്റ് ഒന്ന് കേട്ടോക്കെ എങ്ങനെയുണ്ടെന്ന്. എപ്പോഴും നമ്മൾ വണ്ടികളെ പറ്റി സംസാരിക്കാൻ നേരത്ത് അതിൻ്റെ ബാക്കിലെ ഒരു ഡിസൈനിനെ പറ്റി സംസാരിക്കാറുണ്ട്. നമ്മൾ ജി ടി ആറിനെ പറ്റി പറയുമ്പോഴാണ് അതിൻ്റെ ലൈറ്റ് ആണെങ്കിലും നമുക്ക് ദൂരത്തൊന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഒരു സ്പെഷ്യലി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ലൈറ്റാണ് ഇതിൻ്റെ ബാക്കിലുള്ളത്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. എന്താണ് ഇതിന് മാത്രം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിസാൻ പാട്രോളിൻ്റെ ഈ ഒരു ഷേപ്പിനനുസരിച്ച്, അതായത് നമ്മുടെ ഇതിൻ്റെ ബോഡി ലൈനൊക്കെ നോക്കുവാണെങ്കിൽ ഇവിടെ നിന്നൊക്കെ ചെറിയൊരു ബൾജ് ചെയ്ത് വരുന്ന ടൈപ്പ് ഒരു ഡിസൈൻ. അതുപോലെ തന്നെ ഈ സൈഡിന്നും ഇതിൻ്റെയും ടെയിൽ ലൈറ്റ് ഡിസൈൻ ചെയ്ത് ജസ്റ്റ് ഒരു ഫ്ലാറ്റ് പോയിരിക്കുന്ന ഒരു സംഭവമല്ല, ഇതിൽ നിന്നും ചെറിയൊരു ബൾജ് ചെയ്ത് ഇങ്ങനെ വന്നിരിക്കുന്ന ടൈപ്പ് ഒരു ടെയിൽ ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് വേറൊരു ദൂരത്ത് നിന്ന് നോക്കിയാൽ പോലും ഇത് നിസാൻ പാട്രോളാണ് അല്ലെങ്കിൽ ഈ ഒരു മോഡലാണെന്ന് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഞാൻ പറഞ്ഞല്ലോ ഇതിൽ എസ് സി എന്ന് പറഞ്ഞ മോഡലാണ് വരുന്നത്. അപ്പോൾ നോർമലി ഇവിടെ ഒരു സ്റ്റിക്കർ ഇങ്ങനെ എസ് സി എന്ന് പറഞ്ഞാൽ ഉണ്ടാവും, അതുപോലെ തന്നെ പ്ലാറ്റിനം ആണെങ്കിൽ പ്ലാറ്റിനം എന്ന് പറഞ്ഞാൽ ഉണ്ടാവും. നോർമലി നമുക്ക് അങ്ങനെ വണ്ടി സ്പോട്ട് ചെയ്യാം. പിന്നെ ഇതിൻ്റെ തന്നെ കുറച്ചും കൂടി ഒരു എക്സ്ട്രാ കുറച്ചും കൂടി ഹോഴ്സ് പവർ ഉള്ള വണ്ടിയാണ് വരുന്നത് നമുക്ക് നിസ്മോടെ നിസാൻ പാട്രോൾ എന്ന് പറഞ്ഞിട്ട്. അതാകുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് 450 ഹോഴ്സ് പവറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ സ്റ്റോക്കിൽ തന്നെ തെറ്റില്ലാത്ത ശബ്ദം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ എക്സോസ്റ്റ് കാര്യങ്ങൾ ബാക്കിലുണ്ട്. നമ്മൾ ഇതിൻ്റെ ബാക്കിൽ നോക്കുവാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈ ക്രസ്റ്റിലൊക്കെ പോകാൻ നേരത്ത് അല്ലെങ്കിൽ ഡ്യൂൺ ബാഷൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടും ബാക്കും ഒന്നും തട്ടി അലമ്പാവരുത്, ബമ്പറൊന്നും പൊളിഞ്ഞു വരുന്നു. അതിൽ ഫ്രണ്ടിലും അതുപോലെ തന്നെ സ്കിഡ് പ്ലേറ്റ് വെച്ചിട്ടുണ്ട്, ബാക്കിലും സ്കിഡ് പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മിഡിലാണെങ്കിൽ നമുക്കൊരു ടോ ബാർ കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. വേറെ മോഡിഫിക്കേഷൻസും കാര്യങ്ങളും നമ്മൾ ബാക്കിൽ നോക്കാനാണെങ്കിലില്ല. പിന്നെ ഇതിൻ്റെ സ്റ്റോറേജിനെ പറ്റി സംസാരിക്കുവാണെങ്കിൽ നമുക്ക് എന്താ ഞാൻ നോക്കാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ റബ്ബർ കുറച്ച് പഴയ വണ്ടിയായതുകൊണ്ട് നല്ല രീതിയിൽ മെൽറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കയ്യിൽ ശരിക്കും ആ റബ്ബർ മെൽറ്റായിട്ട് കയ്യിലേക്ക് വരും. എന്തായാലും ഇതാണ് ഇതിൻ്റെ ഒരു ബാക്കിലൊരു സ്പേസ്. ഈ ഒരു സ്പേസ് ശരിക്കും നമുക്ക് കുറച്ചും കൂടി അധികമായിട്ട് യൂസ് ചെയ്യും. ഞാൻ പറഞ്ഞു ഇതൊരു 5-seater കുറച്ചും കൂടി ലക്ഷറി ആയിട്ടുള്ളതും എസ് സി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശരിക്കും ഒരു 7-seater ആയിട്ട് തന്നെ വരിക. അപ്പോൾ നമുക്ക് ഇതിൽ ജസ്റ്റ് പുൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിൽ ഇതാ ഇത് ഇത്രയും സ്പേസും കൂടി കിട്ടും. അത് തെറ്റില്ലാതെ ഒരു 3-4 ബാഗൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് ഈ വണ്ടിയുടെ ഉള്ളിലുണ്ട്. ഇതിൻ്റെ ഇൻറ്റീരിയറിനെ പറ്റി പറയുവാണെങ്കിൽ ക്ലാസ് ആയിട്ടുള്ള വുഡൻ ട്രിമ്മും കാര്യങ്ങളെല്ലാം കൊടുത്ത് റെഡും ബ്ലാക്കും കൂടിയുള്ള ഒരു കോമ്പിനേഷനിലാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങൾ ഇരിക്കുന്നത്. ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിലുള്ള ചെറിയൊരു വുഡൻ ടച്ച് ഇതിൻ്റെ ഈ പാനൽസിലും ഉള്ളിലുള്ള സൈഡുകളിലും ഇതിൻ്റെ സ്റ്റിയറിംഗ് വീലിലും കാര്യങ്ങളിലും എല്ലാം വരുന്നുണ്ട്. പക്ഷേ നോർമലി ഈ വണ്ടിയിൽ നമുക്ക് കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വുഡൻ്റെ ഒരു ചെറിയൊരു ട്രിമ്മുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ്. ഇതിലിപ്പോൾ മാറ്റി ഫുൾ ലെതർ സ്റ്റിയറിംഗ് വീലും കാര്യങ്ങളും ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നോക്കുവാണെങ്കിൽ ഇതിൻ്റെ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നത്. നിസാൻ പാട്രോളിൽ ശരിക്കും വളരെ രസമുള്ളൊരു സംഭവം. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കുറേ സ്വിച്ചുകളുള്ള പോലെ ഇങ്ങനെ വന്ന് അതിൻ്റെ മേളിലൊരു ചെറിയ സ്ക്രീനും കാര്യങ്ങളെല്ലാം കൊടുത്ത് അതിൻ്റെ താഴെ നമുക്ക് ഗിയർ നോബും കാര്യങ്ങൾക്കായിട്ട് അതിൻ്റെ സൈഡിൽ ഒരു റൗണ്ട് ഷേപ്പിൽ നമുക്കിത് 4 low വേണോ 4 H വേണോ അതുപോലെ തന്നെ ഏത് ടെറയിൽ ഓടിക്കാൻ നേരം നമുക്ക് എങ്ങനെ വേണം, സ്നോ മാറ്റണോ അതോ ഡെസേർട്ട് ഓപ്ഷൻ ഉണ്ട്, ഇതിൽ റോക്കിൻ്റെ ഉണ്ട്, അതുപോലെ തന്നെ ഡിഫ് ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻസ് എല്ലാം ഇതിൽ വന്നിരിക്കുന്ന ബട്ടണാണ്. അതിൻ്റെ സൈഡിൽ നമുക്ക് ഇതിൻ്റെ ലൈറ്റ് കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യാനുള്ള റിജിഡിൻ്റെ സ്വിച്ച് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഒരു എക്സ്ട്രാ ഒരു കാര്യം പറയണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൊടുത്തിരിക്കുന്ന ഒരു പെഡൽ കമാൻഡറാണ്. ആക്സിലറേഷൻ്റെ ഒരു ക്വിക്ക് റെസ്പോൺസ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത്രയും ട്യൂണിങ് കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയായതുകൊണ്ട് തെറ്റില്ലാത്ത പവർ ഇതിനുണ്ട്. അപ്പോൾ നമ്മൾ ഈ വണ്ടിയിലെ കംഫോർട്ടിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഇതിലെ കംഫോർട്ട് കാര്യങ്ങളൊന്നും ഇപ്പോഴും നഷ്ടപ്പെട്ടില്ലെന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്തായാലും ഇത് ഓടിച്ചു നോക്കാം. ഇതിൻ്റെ മേളിൽ നമുക്ക് അത്യാവശ്യത്തിനുള്ളൊരു റൂഫ് റാക്കോ കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ ലുക്കിന് ലുക്കുമായി നമുക്ക് എന്തായാലും എക്സ്ട്രാ ലഗേജ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫോർഡിൻ്റെ ഒക്കെ എക്സ്പ്ലോറർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡലുണ്ട്. നമുക്ക് നാട്ടിലൊന്നും ഇല്ല, നാട്ടിലിപ്പോൾ പറയുന്നത് നമ്മുടെ എൻഡേവർ എന്നൊക്കെ പറയില്ല, അതിൻ്റെ തന്നെ കുറച്ചും കൂടി അധികം വലിപ്പമുള്ളൊരു വണ്ടിയാണ്. തെറ്റില്ലാത്ത പെട്രോൾ കുടിക്കും, തെറ്റില്ലാത്ത പവറുണ്ട്, എന്നാൽ ഭീകര കംഫോർട്ടാണ് റോട്ടിൽ. നമുക്ക് ഈ വണ്ടിയൊക്കെ ജസ്റ്റ് ക്രൂസ് കൺട്രോൾ ഇട്ട് കഴിഞ്ഞാൽ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ഈസി ആയിട്ട് നമുക്ക് ഓടിച്ചു കൊണ്ടുപോകും, യാതൊരു പ്രോബ്ലം ഉണ്ടാവില്ല. എന്തായാലും നമുക്കിത് ഓടിച്ചു നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം.
ഈ വണ്ടിയുടെ ഈ മോഡിഫിക്കേഷൻ ഇത്രയും ചെയ്യാൻ വേണ്ടി മലയാളിയല്ലേ ഇതിന്റെ ഓണർ? അതിന്റെ ഒരു ഫ്രണ്ടാണ്, ഒരു ബ്രദറിനെ പോലെ. ഓക്കെ, അപ്പോ അതിലാണ് നമുക്ക് ഈ വണ്ടി എത്തിച്ചു തരുന്നത്. അപ്പോ ഇതിപ്പോ ശരിക്കും ഒരു വ്ളോഗ് ചെയ്യുന്നത് പോലെ ഗോപ്രോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്ന ഒരു അവസ്ഥ. പക്ഷേ അതിലാണ് നമുക്ക് ഈ വണ്ടി എത്തിച്ചു തരുന്നത്. അതിലാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യുന്നതും ഈ വണ്ടി ഇത്രയും മോഡിഫിക്കേഷനും കാര്യങ്ങളും ചെയ്ത കാര്യങ്ങളൊക്കെ പറയുന്നത്. എന്തായാലും അതിൽ താങ്ക് യു സോ മച്ച് ഈ ഒരു ഇതിൽ കൊണ്ടുവന്നത്. അപ്പോൾ മച്ചാനെ ഒന്നുകൂടി കാണിക്കാം. ഈ ഒരു മച്ചാനാണ്, ഇവന് 17 വയസ്സുള്ളൂ, നല്ലൊരു വണ്ടി പ്രാന്തനാണ്. ഈ വണ്ടിയുടെ എല്ലാ മോഡിഫിക്കേഷനിലും ഒരു ഭാഗം ഇവനാണ്. ഇതിൻ്റെ ഓണറിനെ തിരുമുമ്പിച്ച് തിരുമുമ്പിച്ച് ഈ വണ്ടി ഇങ്ങനെ ആക്കിയെടുത്തതിന്. അതിലും ഇപ്പോൾ ഒരു അവൻ്റെ നെക്സ്റ്റ് മന്ത് കഴിഞ്ഞ എന്തോ 18 എന്തോ ആവും അല്ലേ അതിൽ. അപ്പോൾ ഒരു വണ്ടി ഓൾറെഡി എടുത്ത് പണതണ്ടൊക്കെ ഇരിക്കുകയാണ്, ലൈസൻസ് കിട്ടിയ ഉടനെ എടുത്ത് ഓടിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഇങ്ങനെ വണ്ടി കിട്ടിയത്. നമുക്ക് ഇനി ബാക്കി കുറച്ച് കാര്യങ്ങളും കൂടി ഒന്ന് ഓടിച്ച് സംസാരിച്ചിട്ട് നമുക്ക് ഗുഡ്. എന്താ പറയാ, ആ ഒരു V8 ശരിക്കും ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. ഒരു എത്രത്തോളം പവർ ഇതിൻ്റെ ട്യൂണിങ്ങിന് ശേഷം ഉണ്ടെന്ന് എനിക്ക് ശരിക്കും പറയാം. കാരണം 2016 എൻ്റെ കയ്യിൽ ഈ സെയിം മോഡല് പ്ലാറ്റിനം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അത് ഉപയോഗിച്ച് എനിക്കറിയാം ഇത് എത്രത്തോളം V8 ആണെന്ന്. കാരണം V8 എഞ്ചിൻ ആണെങ്കിലും നോർമലി വരുന്ന ഒരു നിസാൻ പാട്രോണിൽ ഇത്രയും പവറോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഇതിൽ നിന്ന് ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പവർ വെച്ച് നോക്കുകയാണെങ്കിൽ ശരിക്കും ഒരു ഫൺ കാർ, നല്ല രീതിയിൽ ബിൽഡ് ചെയ്തിട്ടുണ്ട്. സസ്പെൻഷൻ ആണെങ്കിലും എനിക്ക് ഓടിക്കാൻ നേരത്ത് നല്ല രീതിയിൽ കംഫർട്ടബിൾ ആണ്. ഒരു എന്താ പറയുക, നോർമൽ നിസാൻ പാട്രോൾ ഓടിക്കുന്ന ഒരു ഫീല് ഒരു കാരണവശാലും ഈ വണ്ടിയിലില്ല. ഇത് ലൈക്ക് ആബ്സല്യൂട്ട്ലി ഒരു മോഡിഫൈ ചെയ്ത വണ്ടി എന്ന് തന്നെ നമുക്ക് പറയാം. ചുമ്മാ ഒരു സ്കിഡ് പ്ലേറ്റ് മാത്രം കയറ്റിയിരിക്കുന്ന ഒരു വണ്ടിയായിട്ടുള്ളൊരു ഫീൽ അല്ല ഇതിലുള്ളത്. ഹാൻഡിലിംഗ് ആണെങ്കിലും ഭീകര ഹാൻഡിലിംഗ്, അതായത് നിസാൻ പാട്രോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബോഡി റോൾ ഒരു ഉള്ള വണ്ടിയാണ്. ആ ബോഡി റോളുള്ള വണ്ടീനെ ഇത്രയും നല്ല സ്പീഡിൽ വന്നിട്ട് വണ്ടി ഒരു കൈയെ കൊണ്ട് തിരിക്കും, ഞാൻ ഇപ്പൊ ഒരു കൈ കൊണ്ടോ തിരിക്കാൻ തോന്നുന്നു. ഹാൻഡിലിംഗ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് ഞാൻ പറയില്ലേ, നിസാൻ പാട്രോളും ഞാൻ ശരിക്കും ഇത്രയും ഹാൻഡിലിംഗ് ഒന്നും പ്രതീക്ഷിച്ചില്ല. ചുമ്മാ ഇങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്ത് പോവാം. അതായത് പവറാണ്, കാല് കൊടുക്കുന്ന സ്ഥലത്തൊക്കെ എനിക്ക് പവർ ഫീൽ ചെയ്യുന്നുണ്ട്. സാധാരണ ഈ വണ്ടിക്കൊക്കെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ V8 എഞ്ചിൻ ആണെങ്കിൽ പോലും ഈ വണ്ടി ഒന്ന് നമ്മൾ കാല് കൊടുക്കുന്ന സ്ഥലത്ത് തന്നെ നമുക്ക് അത്രയും പവർ എഞ്ചിനിലേക്ക് കിട്ടില്ല. കുറച്ച് ചത്ത് ഓടിക്കുന്ന പോലെയൊക്കെ ഓടിക്കാൻ പറ്റുള്ളൂ. റോഡിലെ കാര്യം വേറെ, ഡെസേർട്ടിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ഫ്ലാറ്റ് ട്രാക്കിലൊക്കെ ഓടിക്കുമ്പോൾ. പക്ഷെ ഇത് എന്ന് പറഞ്ഞാൽ കാല് കൊടുക്കുന്ന സ്ഥലത്തൊക്കെ എക്സോസ്റ്റിൽ നിന്നുള്ള ശബ്ദവും വീലിൻ്റെ ആ ഒരു സ്പിന്നും എല്ലാം കൊണ്ട് ഭീകര ലൈക്ക് ഗുഡ് ജോബ് ബ്രോ. ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഒരു നിസാൻ പാട്രോളിൽ ഇങ്ങനത്തെ ഒരു എക്സോസ്റ്റ് അടിപൊളി ഒന്നും പറയാനില്ല. കംഫർട്ടാണ്. ഞാൻ ഇത്രയും നേരം ഈ ബാക്ക് ടു ബാക്ക് സെയിം ട്രാക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും 120, 140 ഈ വണ്ടി പൊളിച്ചത്. പുറത്തുനിന്ന് അവർ പിടിക്കാനുള്ളൊരു വിഷ്വൽസും കാര്യങ്ങളും കുറച്ചുള്ളതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. പക്ഷേ അടിപൊളി അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി അല്ല അതില. ഒരു പാട്രോളിൻ്റെ എപ്പിസോഡ് ചെയ്തത് എന്തായാലും നമുക്കൊരു ഫണ്ണായി. കാരണം ഇതിങ്ങനെ ഒരു വണ്ടി ഓടിക്കുക, പാട്രോളിൽ ഇങ്ങനെ ആക്കി എടുക്കാൻ പറ്റും എന്ന് മനസ്സിലായി. പാട്രോളൊക്കെ ഇങ്ങനെ ആക്കി എടുക്കാൻ പറ്റും, പക്ഷെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ഇതിലും ഭീകരമായിട്ട് ബിൽഡ് ചെയ്ത വണ്ടികളൊക്കെ ഉണ്ടാവും, ആരെയും കുറ്റപ്പെടുത്തി പറയല്ല. പക്ഷെ ഗുഡ് എക്സ്പീരിയൻസ്, ഗുഡ് ഡേ, മേ ബി എ ഗുഡ് എപ്പിസോഡ് അല്ലേ. അപ്പോൾ നമുക്കിനി വണ്ടിയുടെ പുറത്തിറങ്ങിയിട്ട് സംസാരിക്കാം. നിസാൻ പാട്രോൾ എന്ന് പറയുന്ന ഒരു വണ്ടി, ഇതാണ് ഇതിനായിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളും. നമുക്ക് തെറ്റില്ലാത്ത നല്ല കംഫർട്ട് ഉണ്ട് ഡെസേർട്ടിലാണെങ്കിലും. ഡെസേർട്ടിൽ ഓടിക്കാഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ വണ്ടി ഡെസേർട്ടിലൊക്കെ എടുത്ത് ഓടിക്കാൻ നേരത്ത് ചെറിയൊരു മിസ്റ്റേക്കിൽ ചിലപ്പോൾ വണ്ടി റോൾ ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഇതിൽ കിടക്കുന്ന ടയേഴ്സ് തന്നെ നല്ല ടയേഴ്സാണ്, പക്ഷേ ബീഡ് ലോക്കോ കാര്യങ്ങളൊന്നും അല്ല. അപ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഈ വണ്ടിയൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് മറിക്കാനോ പൊളിക്കാനോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പോപ്പ് ഔട്ടൊക്കെ ആയിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ളൊരു വലിയൊരു സങ്കടമായിപ്പോൾ. അതുകൊണ്ടാണ് ഇതിൻ്റെ ഓണറിനെ കൊണ്ട് തന്നെ നമ്മൾ
വണ്ടി കാര്യങ്ങളൊക്കെ ഓടിച്ചു. നമ്മൾ റോട്ടിൽ ഇപ്പോൾ ഓടിച്ചു നോക്കി വണ്ടിയുടെ കംഫർട്ടും കാര്യങ്ങളും ഈ ഒരു മോഡിഫിക്കേഷൻ ചെയ്തിട്ടും ആക്ച്വലി ഒറിജിനൽ വണ്ടി കമ്പനിയിൽ നടക്കുന്ന ഒരു സ്റ്റോക്ക് കണ്ടീഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഇതൊന്നും വലിയ വ്യത്യാസവും കാര്യങ്ങളൊന്നുമില്ല. ചെറിയൊരു ടയർ നോയ്സും കാര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ ടയർ കുറച്ച് പുറത്തേക്ക് ഇട്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ വളവും തിരിവൊക്കെ എടുക്കാൻ നേരത്ത് ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ പറഞ്ഞ പോലെയുള്ള കുറച്ചും കൂടി എന്താ പറയുക ഒരു ബൾക്കി ആയിട്ടുള്ളൊരു ഫീല് കാര്യങ്ങളുണ്ട്. ഇതിന് മുന്നേയുള്ള നിസാൻ്റെ എപ്പിസോഡ് നമ്മൾ ചെയ്തപ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തിനാണ് നിസാൻ്റെ ഡെസേർട്ടിൻ്റെ രാജാവ് എന്ന് വിളിച്ചത്? ഡെസേർട്ടിൻ്റെ രാജാവ് ശരിക്കും ലാൻഡ് ക്രൂസർ അല്ലേ? ഇത് ഞങ്ങളായിട്ട് വിളിച്ചതല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലാൻഡ് ക്രൂസറിൻ്റെ സ്റ്റോറീസും നിസാൻ പാറ്റേണിൻ്റെ സ്റ്റോറീസും തുടങ്ങുന്നത് ഇവിടെ മിഡിൽ ഈസ്റ്റിലെ അറബികളാണ്. അവരാണ് ഈ വണ്ടികളെടുത്ത് അധികമായിട്ട് പൊളിക്കാനും കാര്യങ്ങളും തുടങ്ങിയത്. ഇവിടെ നമ്മുടെ ആൾക്കാർ വന്നതിന് ശേഷം അവരെല്ലാം കുറേ നാളുകൾക്ക് ശേഷമാണ് വന്ന കാലങ്ങളിലൊന്നും എനിക്ക് ഒന്നല്ല എല്ലാ മലയാളികളും ഇങ്ങനെയുള്ള വണ്ടികളൊക്കെ എടുത്ത് പൊളിച്ചിട്ടുണ്ടെന്ന്. വളരെ ചുരുക്കം ആൾക്കാരുടെ കയ്യിലുണ്ടാവുള്ളൂ. പക്ഷേ ഇന്ന് നോക്കുവാണെങ്കിൽ ഒരുപാട് മലയാളികളുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് ഇന്ത്യൻസ് തന്നെ ഉണ്ട്. നമുക്കിവിടെ ഇത്രയും വണ്ടികളുള്ള നല്ല നല്ല വണ്ടികൾ ഉപയോഗിക്കുന്ന ആൾക്കാരും അറബികളെക്കാളും കൂടുതൽ കളികൾ കളിക്കുന്ന മലയാളികൾ ഇന്ന് മിഡിൽ ഈസ്റ്റിലുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാൻഡ് ക്രൂസറിനെ പണ്ട് മുതലേ വിളിച്ചിരിക്കുന്നത് മരുഭൂമിയിലെ കപ്പൽ എന്നുള്ള രീതിയിലാണ്. കാരണം അത്രയും ഭീകരമായിട്ടുള്ള കംഫർട്ടും ഏത് രീതിയിലാണെങ്കിലും വണ്ടി ഇങ്ങനെ ഒഴുകി 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 മരുഭൂമികളിങ്ങനെ എത്ര ദൂരങ്ങൾ ഇങ്ങനെ കിടക്കുവാണെങ്കിലും അതിൽ കൂടി എല്ലാം താണ്ടി ലാൻഡ് ക്രൂസർ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് പോകും. നിസാൻ പാട്രോളിനെ മരുഭൂമിയിലെ രാജാവ് എന്നാണ് വിളിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ പഴയ വീഡിയോസൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. അവരും നിസാൻ പാട്രോളിൽ വിളിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് രീതിയിൽ പോയി സ്റ്റക്കാണെങ്കിലും വണ്ടി എടുത്ത് കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഇന്നത്തെ കാലത്ത് ആൾക്കാർ പറയും ലാൻഡ് ക്രൂസർ ചൂടാവുന്നില്ല, നിസാൻ പാട്രോൾ പെട്ടെന്ന് ചൂടാവും, നിസാൻ പാട്രോളിന് അതുണ്ട്, ലാൻഡ് ക്രൂസറിന് ഇതുണ്ട്. നമ്മൾ കുറേ പിന്നിലേക്ക് പോവുകയാണെങ്കിൽ ഈ വണ്ടികളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ ഒരു ഓഫ് റോഡ് പേർപ്പസിനാണ്. അന്നത്തെ കാലത്ത് ഇത്രയും വലിയ ടെക്നോളജിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇന്നത്തെ പോലെ അല്ല ഡെസേർട്ട്, ഡെസേർട്ടൊക്കെ കുറച്ചും കൂടി ഭീകരമായിരുന്നു. ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ആൾക്കാർ വണ്ടികൾ ഓടിച്ചും കൂടുതൽ ഈ എന്താ വിൻഡും കാര്യങ്ങളുണ്ട്, കുറേ ഫ്ലാറ്റായിട്ടും കുറേ ഡ്യൂൺസ് എല്ലാം ചെറുതായി ചെറുതായൊക്കെ വന്നു. പണ്ടത്തെ ഡ്യൂൺസൊക്കെ വെച്ച് നമ്മൾ നോക്കണേ ഭീകര ഡ്യൂൺസ്, ആ ഡ്യൂൺസും കാര്യങ്ങളും ഇത്രയും നല്ല റോഡ്സ് ഇല്ല, ഇത്രയും നല്ല രീതിയിൽ ആൾക്കാർ പോയി 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 വഴികളൊന്നും ഡെസേർട്ടില്ല. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിലെ കൂടി പോയി കഴിവ് തെളിയിച്ചുകൊണ്ടാണ് കിങ് എന്ന് വിളിക്കുന്നതും ഷിപ്പ് എന്ന് വിളിക്കുന്നതും. ഇതാണ് നമുക്ക് പറയാനുള്ള ഒരു കൺക്ലൂഷൻ. എന്താണെങ്കിലും എല്ലാവരോടും 1000 നന്ദിയുണ്ട് ഇങ്ങനെ നിന്ന് കട്ടക്ക് സപ്പോർട്ട് ചെയ്യുന്നതിന്. 130,000 സബ്സ്ക്രൈബേഴ്സായി. ഇതുവരെ ചോദിക്കാതെ വന്ന് ചേർന്ന് നമ്മുടെ ഒരു സഹോദരങ്ങളെപ്പോലുള്ള കൂട്ടത്തിലുള്ള ആൾക്കാരാണ്. എല്ലാവരും എപ്പോഴും ചോദിക്കുന്ന ഒരു സംഭവമുണ്ട്, ഈ ഒരു മേർച്ച് എപ്പോഴാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നതും. സൂൺ അതിനുള്ള ലാൻസറും കാര്യങ്ങളും ആയിട്ട് കുറച്ച് അടിപൊളി വണ്ടികളും. നിങ്ങൾ ചോദിക്കുന്ന വണ്ടി ഇന്നും ഈ വണ്ടി എന്തുകൊണ്ട് 2022 മോഡല് കൊണ്ടുവരാതെ ഇങ്ങനൊരു വണ്ടി കൊണ്ടുവന്നു എന്ന് ചോദിച്ചാൽ പോലും നിങ്ങൾ പലവരും ചോദിച്ചിട്ടുള്ള കാര്യമാണ് ബ്രോ നിസാൻ പാട്രോൾ അല്ല മോഡിഫൈ ചെയ്ത പുതിയ മോഡൽ വണ്ടി കൊണ്ടുവരുമെന്ന്. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള വണ്ടികൾ കൊണ്ടുവരുന്നത്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വണ്ടികളും നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ള വണ്ടികളാണ് നമ്മൾ എപ്പോഴും കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്, ഇനി കൊണ്ടുവരാൻ പോകുന്നതും. അതുകൊണ്ട് 1000 നന്ദിയുണ്ട് എല്ലാവർക്കും. ഇനിയും പുതിയ വണ്ടികളായിട്ട് കാണാൻ പറ്റട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയോടെ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ ചേർത്തുന്നു. ലെറ്റ്സ് ഗെറ്റ് വണ്ടിഫൈ.